ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പരിപ്പ് കറിയാണ്. പരിപ്പ് കറി എന്ന് പറയുമ്പോൾ പരിപ്പ് ഞാൻ കുക്കറിൽ ഒരു കപ്പ്, അതായത് ഒരു ചെറിയൊരു ഗ്ലാസ് നമ്മൾ ചായക്കപ്പിനൊക്കെ എടുക്കുന്ന അതുപോലത്തെ ഒരു കപ്പ് പരിപ്പെടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിലിട്ടിട്ട്. ഇനിയിപ്പോൾ ചെയ്യുന്നത് പാന് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു, അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ടൊന്ന് വാട്ടിയെടുക്കണം. ആദ്യം വെളുത്തുള്ളി ഇടുക, പിന്നെ പച്ചമുളക്. പച്ചമുളക് ഈ എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുത്ത് അതിൻ്റെ ടേസ്റ്റ് ഒട്ടും കുറയുകയും ചെയ്യില്ല, കൂടുകയും ചെയ്യുള്ളൂ. മാത്രമല്ല അതിൻ്റെ ഒരു കുത്തര് പച്ചമുളകിൻ്റെ ഒരു എരിവ് പാകം വന്ന് കിട്ടും നമുക്ക്. പിന്നെ ഇതിലേക്ക് ഇതൊന്ന് അധികം മൂപ്പിക്കരുത്, നല്ലപോലെ മൂപ്പിക്കരുത്. ആ പൊള്ളി വന്നിട്ട് അതിൻ്റെ ആ എണ്ണയിൽ കിടന്നൊന്ന് വാടി വരുമ്പോൾ നല്ലൊരു മണവും രുചിയും ഒക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ മൂപ്പിച്ചാൽ മറ്റൊരു ടേസ്റ്റ് ആയിരിക്കും. അതിപ്പോൾ നമ്മൾ വറുത്തിടുമ്പോൾ നമ്മൾ ചീരവർഗ്ഗങ്ങളൊക്കെ, ഓലന് എല്ലാം വെളുത്തുള്ളി വറുത്തിടുന്നില്ലേ, അപ്പം വേറൊരു ടേസ്റ്റ് അല്ലേ വരുന്നത്. ഇത് അങ്ങനെ ആവണ്ട, അത്രയും മൂക്കണ്ട. പിന്നെ അതിലേക്ക് ഉള്ളി അരിഞ്ഞത്, ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് നല്ലപോലെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക. അത് ഉള്ളിയും അതുപോലെ തന്നെ നല്ലോണം മൂപ്പിക്കരുത്, ആ പച്ചമണമൊക്കെ പോയി ഒരു ട്രാൻസ്പെറൻറ്റ് ലെവലിൽ വന്നാൽ മതി. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്താൽ ആ ഉള്ളി ഒന്ന് പാകപ്പെട്ട് വരും. ഇപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ളത് ഈ മസാല ഞാൻ പരിപ്പിൽ ചേർക്കാൻ മറന്നു പോയതാണ്, അല്ലെങ്കിൽ പരിപ്പിൽ തന്നെ പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കുന്നത് നല്ലതായിരിക്കും. അതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കാത്ത കാരണം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രം ഇപ്പം ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് ഈ എണ്ണയിലേക്ക് തന്നെ മല്ലിപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടി ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്താൽ നല്ലതാണ്. അപ്പോൾ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി അരിഞ്ഞതിടുക. തക്കാളി അരിഞ്ഞിട്ടാൽ അതിനൊരു ഇത് കിട്ടും. തക്കാളീൻ്റെ പഴുപ്പ് വാട്ടറി അല്ലേ, അത് കാരണം ആ ഒരു ഒന്ന് ഉടഞ്ഞു വരും. ആ തക്കാളി ഈ സമയത്ത് നമുക്ക് സ്ലോ കുക്കിങ്ങാണ് വേണ്ടത്. നമ്മളതിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ ആ എണ്ണയിൽ കിടന്ന് തന്നെ തക്കാളി വെന്ത് വരണം. അപ്പോൾ ഈ തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാരണം മുളക് പൊടി കരിഞ്ഞു പോവില്ല തക്കാളീൻ്റെ കൂട്ടത്തിലങ്ങ്. എണ്ണപ്പറ്റ് ഉണ്ടാവുകയും ചെയ്യും, എന്നാലൊട്ട് കരിഞ്ഞു പോവുകയും ചെയ്യില്ല. അങ്ങനെ ഈ സമയത്ത് ഇത് നല്ലപോലെ സോർട്ട് ചെയ്ത് ചേർത്ത് വെച്ചാൽ ഒന്ന് അടച്ച് വെച്ച് വെന്ത് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കണം. ഈ സമയത്ത് ഇതിലേക്ക് വെള്ളം ചേർക്കാത്ത കാരണം ഈ ഇതിൽ തന്നെ ഈ തക്കാളീൻ്റെ പൾപ്പിലൊക്കെ കിടന്നിട്ട് തന്നെ ഇത് വെന്ത് വരണം. അങ്ങനെ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. വേവിച്ച് വെച്ച പരിപ്പിൻ്റെ വെള്ളം ചേർത്താണല്ലോ പരിപ്പ് വേവിക്കുന്നത്, ആ പരിപ്പിൻ്റെ വെള്ളം മാത്രമേ ഇതിൽ ചേർക്കേണ്ട ആവശ്യം വരുള്ളൂ. കാരണം കൂടുതൽ വെള്ളം ആവേണ്ട കാര്യമില്ല. പിന്നെ ഈ കറിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കറികളിൽ നമ്മൾ പച്ചവെള്ളം ചേർക്കാൻ പാടില്ല. ഇനിയിപ്പം നമുക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചൂടുവെള്ളം ചേർക്കണം. വെള്ളം ചൂടാക്കിയ വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇതാ കണ്ടില്ലേ തിളച്ച് വരുന്നുണ്ട്. നല്ല ഭയങ്കര ടേസ്റ്റുള്ള കറിയാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനും നമുക്കൊരു ഒരു മനസ്സിന് തൃപ്തി വരുന്ന കറിയാണ്. കഴിക്കാനും ഉണ്ടാക്കാനും സെർവ് ചെയ്യാനും, സെർവ് ചെയ്താൽ ആരും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിന് ശേഷം ഇത് തിളച്ച ഉപ്പ് കുറച്ച്, ഉപ്പ് ചേർത്തത് കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ഉപ്പ് ചേർത്തത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് വറുത്തിടണം. നമ്മൾ ആദ്യം ആ വെളുത്തുള്ളി ചേർക്കുന്ന സമയത്ത് കടുകിടാം, പക്ഷേങ്കിൽ അത് അതിനേക്കാണേ ടേസ്റ്റ്, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് അവസാനം ഒന്ന് താളിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ കടുകും കൂടെ ഇട്ടതിന് ശേഷം കടുകിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ജീരകം, കുറച്ചൊരു അര ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് മൂപ്പിക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും, കടുക്, കറിവേപ്പില, ജീരകം, ഇത്രയാണ്. ഇത് മൂന്നും കൂടെയാണ് കറിയിലേക്ക് വറുത്തിടുന്നത്. വറുത്തിട്ടതിന് ശേഷം കണ്ടില്ലേ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ആരും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ കറിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.